ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവസ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പുനലൂർ, പത്രാപുരം കൊട്ടാരക്കര ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, ഭാരതി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ഇലകൻ ഡിവൻസ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, ടി വി ടി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാൽപ്പറ ഫാഷൻ ജ്വല്ലേഴ്സ് പുനലൂർ, ശങ്കേസ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കെൻ ബി പി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊളിക്കോട് പുനലൂർ. ദേവസ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവസ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവസ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP Fancy Items. Best quality product is our responsibility. Devastar Homes, Punalur, Pathanapuram. Pagaram vekkanavatha parishuddhiyumayi Vijayakrishna Jewellers, Pathanapurathu. Parampariyathinte pudumayudeyum vismayum orukki December 18 raavale 10 manikku Vijayakrishna Jewellersinte pudhiya showroom ningalkkayi samarppikkan njan ethunnu. Ee shubamuhoorthathilekku ningalkkevarkkum swagatham. Markalle December 18 raavale 10 manikku വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീ വിനായക എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPT ക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷെഹനാസ്, ലാക്മേ, ഐറ്റസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. കുന്നിക്കോട് ബിയർ വൈൻ പാർലർ വിവാദത്തിൽ ആരോപണ വിധേയയായ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് രാജിവെച്ചു. രാജി പാർട്ടി നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം. സംഭവത്തിൽ CPMനെതിരെ നടത്തുന്ന അപവാദ പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് CPM പത്തനാപുരം ഏരിയ നേതൃത്വം. ബിയർ വൈൻ പാർലർ വിവാദത്തിൽ ആരോപണ വിധേയായ സെക്രട്ടറി ഓഫീസിലെത്തുന്നില്ല. വിവിധ ആവശ്യങ്ങളുമായി എത്തുന്നവർ വലയുന്നു. സെക്രട്ടറിക്കെതിരെ നടപടിയുണ്ടായേക്കും. ഉന്നത ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഓഫീസിലെത്തി പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. കുന്നിക്കോട് ബിയർ വൈൻ പാർലർ കോഴ വിവാദത്തിൽ ആരോപണ വിധേയയായ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് രാജിവെച്ചു. തികച്ചും നാടകീയമായ രംഗങ്ങൾക്കാണ് ബുധനാഴ്ച വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കാര്യാലയം സാക്ഷ്യം വഹിച്ചത്. രാവിലെ മുതൽ തന്നെ നാടകീയ രംഗങ്ങളാണ് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അരങ്ങേറിയത്. ബിയർ വൈൻ പാർലർ വിവാദത്തിൽ കരുവാകേണ്ടി വന്നതിനാൽ രാജിവെക്കുകയാണെന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ന്യായീകരണം. കുന്നിക്കോട്ടെ സ്വകാര്യ ബിയർ വൈൻ പാർലറിന് NOC നൽകിയതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മിനിറ്റ്സിൽ ഒപ്പുവച്ചതായി പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് സമ്മതിച്ചു. ഹൈക്കോടതിയിൽ നൽകിയ കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകന് നൽകാനാണ് മിനിറ്റ്സിൽ ഒപ്പിട്ടതെന്നാണ് പ്രസിഡന്റിന്റെ വാദം. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി നൽകുന്നത് സംബന്ധിച്ചാണ് മിനിറ്റ്സിൽ എഴുതി ചേർത്തിരുന്നതത്രേ. എല്ലാ മിനിറ്റ്സുകളും പ്രസിഡന്റ് എന്ന നിലയിൽ വായിച്ചു നോക്കാൻ കഴിയാറില്ലെന്നും ഇവർ പറയുന്നു. അടിയന്തരമായി ഹൈക്കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തിരുന്നു. കേസിന് കൊടുക്കാൻ വേണ്ടി വക്കീലിന് കൊടുക്കാനാണ് അടിയന്തരമായിട്ട് ഈ മിനിറ്റ്സിനകത്ത് എനിക്ക് ഒപ്പിടേണ്ടി വന്നത്. ഞാൻ ഒപ്പിടുന്ന ഭാഗത്ത് വണ്ടിയുടെ ടയർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്.
അപ്പം അത് ഞാൻ മിൻസ് ഉപ്പിട്ട് എന്നുള്ളത് മാത്രം വാർത്തയുള്ളൂ. പിന്നെ വേറുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യത്തിലും എനിക്ക് യാതൊരു പങ്കുമില്ല. ബിയർ വൈൻ പാർലർ തുറന്നു കഴിഞ്ഞപ്പോഴാണ് സെക്രട്ടറി ഇതിന് അനുമതി നൽകിയതായി താൻ തിരിച്ചറിഞ്ഞത്. പഞ്ചായത്ത് കമ്മിറ്റി അറിയാതെ സെക്രട്ടറി പാർലറിന് അനുമതി നൽകുകയായിരുന്നു അത്രേ. ഹോട്ടൽ തുറന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിന്ന് സെക്രട്ടറി ഇത്തരത്തിലൊരു മിൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൊണ്ടുവരുന്ന മിൻസുകൾ എല്ലാം ഒന്നും നമുക്ക് വായിച്ചു നോക്കാൻ പറ്റത്തില്ല. ഒരു പഞ്ചായത്ത് കമ്മിറ്റിയുടെ തന്നെ 18-20 പേജുള്ള മിൻസാണ് വരുന്നത്. ബിയർ വൈൻ പാർലർ അനുവദിച്ചു നൽകുന്നതിന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സുലത രാജീവൻ ഹോട്ടലുടമയിൽ നിന്നും കോഴ വാങ്ങിയതായും മിനി ജോസ് പ്രകാശ് ആരോപിച്ചു. ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം സിപിഐയുടെ സമരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സിപിഐയുടെ സുലത രാജീവൻ പൈസ വാങ്ങിയതായിട്ടുള്ളൊരു തെളിവ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സുലത രാജീവന്റെ അക്കൗണ്ടിലേക്ക് 25,000 രൂപ കൈപ്പറ്റിയിട്ടുള്ളതായിട്ട് എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയ തെളിവ്. അപ്പൊ ഇത് മറച്ചു വെക്കാനാണോ അവർ സമരം ചെയ്തതെന്ന് എനിക്കിപ്പം ബോധ്യപ്പെടുന്നത്. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തനിക്കെതിരെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണെന്നും സുലത രാജീവൻ പറയുന്നു. പ്രസ്തുത ബാർ ഹോട്ടലിനെതിരെ ആദ്യം മുതൽ തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നത് താനാണ്. ഇതിൽ ആദ്യം മുതൽ തന്നെ ചിലർക്ക് തന്നോട് വൈരാഗ്യമുണ്ടായിരുന്നതായും ഇത് അവസരോചിതമായി മുതലാക്കാനാണ് ചിലരുടെ ശ്രമമെന്നും സുലത രാജീവൻ പറയുന്നു. ഉന്നയിച്ച ആരോപണങ്ങൾ ശരിക്കും അടിസ്ഥാനരഹിതമാണ്. ഈ വെള്ളക്കുടി ഗ്രാമപഞ്ചായത്തിൽ തുടങ്ങാനും പോകുന്ന ബാറിനെതിരെ ആദ്യമായി ഈ ബാർ ഇവിടെ തുടങ്ങുന്നതിനെതിരെ ശബ്ദമുയർത്തിയത് സിപിഐയുടെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാനായിരുന്നു. അന്ന് മുതൽ എന്നോട് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഉണ്ടായിട്ടുള്ള ഒരു എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്നത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എനിക്കറിയാം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുമ്പോഴല്ല ഈ ബാറിന്റെ കെട്ടിടത്തിന്റെ അനുമതി കൊടുത്തത്. അതിന് മുന്നേ ഉണ്ടായിരുന്ന ഭരണ സാരിധ്യം വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അതിന് അനുവാദം കൊടുത്തത്. അനുവാദം കൊടുത്തതിന് ശേഷം ഞാൻ ഇരിക്കുന്ന സമയത്ത് ഈ ബാർ തുടങ്ങുന്നതിനെ കുറിച്ച് അതിലൊന്നും ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. അതിനുശേഷം 2012 നവംബർ 8 ഞാൻ രാജിവെച്ചു. 2012 ഡിസംബർ 4 ഇപ്പോഴത്തെ പ്രസിഡന്റ് ചാർജ് എടുക്കുന്നു. ചാർജ് എടുത്തതിന് ശേഷം പല നീതിയുക്തമല്ലാത്ത പല കാര്യങ്ങളും പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്നു. അതിനെതിരെ ഒറ്റയാൾ പോരാട്ടം എന്ന നിലയിലായാൽ പോലും ശക്തമായ നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഈ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബാറുകാരെ കുറിച്ച് ഇനി ബാറുകാര് എന്നെ കാണുവോ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. അന്ന് ബാറിന്റേതായ യാതൊരു പ്രവർത്തനവും അവിടെ നടന്നിട്ടില്ല. അന്ന് പണി നടക്കുന്നതേ ഉള്ളൂ. അത് ഹോട്ടൽ എന്ന രീതിയിൽ അതിന് അതിന്റെ കരം അസസ് ചെയ്ത് കൊടുത്തത് അന്ന് ഉണ്ടായിരുന്ന സെക്രട്ടറിയാണ്. അതിന്റെ മറ്റു ജീവനക്കാരിയ ആ ഹോട്ടൽ രോഹിണി ഹോട്ടലാണ്. അല്ലാതെ അത് ബാറിന് വേണ്ടിയല്ല അത് ചെയ്തിട്ടുള്ളത്. ഈ ബാറിന്റെ ഒരു പേപ്പർ വർക്കോ എന്തെങ്കിലും ഒരു കാര്യം ഇവര് പറയുന്നത് സത്യമായിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ രേഖകൾ പരിശോധിച്ചാൽ അറിയാമല്ലോ. ബിയർ വൈൻ പാർലർ അനുമതി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രസിഡന്റിന്റെ രാജിയിൽ വിഷയം അവസാനിക്കുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ അടിയന്തര നിയമ നടപടി ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ജെ ഷാജഹാൻ ആവശ്യപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട്. ഇതിന്റെ പിന്നിൽ കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായാലും ഏകപക്ഷീയമായി സ്വന്തമായി ഇങ്ങനെ ഒരു മിനിറ്റ്സ് തയ്യാറാക്കി ബാർ മുതലാളിക്ക് കൊടുക്കാൻ തയ്യാറാവില്ല. അവരുടെ പാർട്ടിയുടെ നിർദ്ദേശാനുസരണമായിരിക്കും അത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഇതിനകത്ത് അഴിമതിയിൽ ഈ ബാർ കോഴയിൽ ഈ ബിയർ വൈൻ പാർലർ കോഴയിൽ ഉത്തരവാദികളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണം ഇത് വിജിലൻസ് അന്വേഷിക്കുകയും ഈ അന്വേഷണം പുറത്തേക്ക് വ്യാപിപ്പിക്കുകയും പഞ്ചായത്ത് ഭരണസമിതിയിലെ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ പാർട്ടിയുടെ നേതാക്കളിലേക്കും ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിച്ച് യഥാർത്ഥ പ്രതികളെ ഉത്തരവാദിത്തമായി കണ്ടുപിടിച്ച് ഇത് ജനങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നതുവരെ UDFഉം ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും വളരെ വ്യക്തമായി ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകും. രാവിലെ രാജിക്കത്തുമായി ഓഫീസിലെത്തിയ പ്രസിഡന്റ് കത്ത് സെക്രട്ടറിയുടെ അഭാവത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നൽകിയെങ്കിലും ഇദ്ദേഹം രാജി സ്വീകരിക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നിരന്തരമായി സമരം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കാതെ വരുന്നു. ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട്
ഞാനും എൻ്റെ പാർട്ടിയും പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക, അത് ഞാൻ അതിനൊരു കഴിവാകരുത് എന്നെനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനിന്ന് രാവിലെ രാജിയുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം രാജി വാങ്ങാനായിട്ട് ഞാൻ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ അടുത്ത് ചെന്നു. അപ്പം അദ്ദേഹം അത് വാങ്ങുന്നില്ല, കാരണം അദ്ദേഹത്തിന് അതിനുള്ള ചാർജ് ഇല്ല, സെക്രട്ടറി ചാർജ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ രണ്ടാഴ്ച കാലമായിട്ട് സെക്രട്ടറി നമ്മുടെ പഞ്ചായത്തിൽ വരാറില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് രാജി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് അതിന് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഒടുവിൽ ഉച്ചതിരിഞ്ഞ് സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ലഭിച്ചതോടെയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി രാജി സ്വീകരിച്ചത്. സെക്രട്ടറിയുടെ അഭാവത്തിൽ പ്രതിസന്ധിയിലായ വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഒടുവിൽ പ്രസിഡന്റ് കൂടി രാജിവെച്ചതോടെ നാഥനില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. കുന്നിക്കോട് ബിയർ വൈൻ പാർലർ അനുമതി വിവാദത്തിൽ CPMനെതിരെ നടത്തുന്ന അപവാദ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് CPM പത്തനാപുരം ഏരിയ നേതൃത്വം. വിഷയത്തിൽ പാർട്ടിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നേതൃത്വം അറിയിച്ചു. കുന്നിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിന് ബിയർ വൈൻ പാർലർ അനുവദിക്കാൻ NOC നൽകിയ സംഭവത്തിൽ CPMനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം ബി അജയകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPMനെതിരെയുള്ള അപവാദ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും അവസാനിപ്പിക്കണം, ഇതാണ് ആദ്യമേ എന്ന് പറയാനുള്ളത്. പഞ്ചായത്ത് ഭരണ സമിതി ബാർ ലൈസൻസ് നൽകുന്ന പ്രശ്നം വന്നപ്പോൾ ആദ്യം വന്നത് ബാർ നൽകേണ്ടതില്ല എന്ന തീരുമാനം CPMഉം LDFഉം എടുത്തതിന് ശേഷം പഞ്ചായത്ത് ഭരണ സമിതി തന്നെ കൂടി ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളക്കുടി പഞ്ചായത്ത് ഭരണസമിതി കൂടി ഐക്യകണ്ഠേന തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ബാറിന് ലൈസൻസ് നൽകാൻ പാടില്ല. രണ്ടാമതിന് ശേഷമാണ് ഈ ബിയർ പാർലർ എന്നുള്ള വിവാദം നമ്മുടെ മുമ്പിൽ വരുന്നത്. അങ്ങനെ ബിയർ വൈൻ പാർലർ തുടങ്ങണം എന്നാവശ്യം പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പിൽ വന്നപ്പം വീണ്ടും ഒരിക്കൽ കൂടി പാർട്ടിയും CPMഉം LDFഉം അവിടെ കൂടി ഇപ്പം തൽക്കാലം അത് നൽകേണ്ടതില്ല എന്നാണ് തീരുമാനിക്കുകയും അത് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞ് ഐക്യകണ്ഠേന തീരുമാനമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ചുമതലപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശിന് ഈ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചതായി തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കാൻ മിനി ജോസ് പ്രകാശിനോട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതാണെങ്കിൽ ചെയ്തെങ്കിൽ പോലും പ്രസിഡന്റ് അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആള് അറിയാതെ ചെയ്യാൻ പാടില്ല, അതിനൊരു ഉത്തരവാദിത്തം ഉണ്ട്, ഒപ്പിട്ട് കഴിഞ്ഞാൽ ചെയ്തതിനൊരു ഉത്തരവാദിത്തം ഉണ്ട് എന്ന് നമ്മൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രാഥമിക അന്വേഷണം ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എത്തുന്ന പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തൽക്കാല ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPMനെയും പാർട്ടി നേതാക്കളെയും അപകീർത്തിപ്പെടുത്താൻ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന ശ്രമത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ബിയർ വൈൻ പാർലറിന് NOC നൽകിയ വിഷയത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തുകൊണ്ടുവരാൻ മാധ്യമപ്രവർത്തകർ മുൻകൈയെടുക്കണമെന്ന് CPM നേതാവ് S മുഹമ്മദ് അസ്ലം ആവശ്യപ്പെട്ടു. അപ്പോ അഴിമതി ആര് നടത്തിയാലും CPM അത് വെച്ചുപിടിപ്പിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കും, അന്വേഷിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ നേരത്തെ ചൂണ്ടിക്കാണിച്ച അസ്ലം ഉൾപ്പെടെ അഴിമതിക്കാരാണെങ്കിൽ അത് സമൂഹത്തിൽ കൊണ്ടുവരണം, അത് കറക്റ്റീവ് ഫോഴ്സ് ആയി മാധ്യമങ്ങൾ വരണം. CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ, ഏരിയ കമ്മിറ്റി അംഗം ഇളമ്പൽ CV ജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, പത്തനാപുരം. വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായി സെക്രട്ടറി എത്തുന്നില്ല. വിവിധ ആവശ്യങ്ങളുമായി പഞ്ചായത്തിൽ എത്തുന്നവരാണ് ഇതുമൂലം ബുദ്ധിമുട്ടിലാകുന്നത്. സെക്രട്ടറിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ആവശ്യക്കാർ പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. സെക്രട്ടറി ഓഫീസിലെത്താത്തതിനാൽ സർട്ടിഫിക്കറ്റുകൾ ഇവർക്ക് ലഭിക്കുന്നുമില്ല. കുന്നിക്കോട് സ്വകാര്യ ഹോട്ടലിന് ബിയർ വൈൻ പാർലർ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നടത്തിവരുന്ന പ്രക്ഷോഭമാണ് സെക്രട്ടറി ഓഫീസിലെത്താത്തതിന് കാരണമെന്നാണ് സൂചന. സെക്രട്ടറി അവധിക്ക് അപേക്ഷ നൽകേണ്ടത് പ്രസിഡന്റിനാണ്. എന്നാൽ സെക്രട്ടറിയുടെ ലീവ് ലെറ്റർ ലഭിച്ചിട്ടില്ലെന്നും സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചാൽ പ്രതികരിക്കാൻ കൂടി ഇവർ തയ്യാറാകുന്നില്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. സെക്രട്ടറി ഞാൻ വിളിച്ച ഫോൺ എടുക്കാറില്ല, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തന്നെ. സെക്രട്ടറി മറ്റൊരു മാനസിക അവസ്ഥയിലാണ്, അവർ റിട്ടയർഡ് ആകാനുള്ള സമയത്ത് പല പഞ്ചായത്തുകളിൽ അവർ ജോലി ചെയ്തിട്ടുണ്ട്. ആ ഇരുന്ന പഞ്ചായത്തുകളിലെല്ലാം പോയി അവരുടെ പെൻഷൻ ബുക്ക് ഒക്കെ ക്ലിയർ ആക്കണം, അതിന്റെ ഭാഗമായിട്ട് എനിക്ക് വരാൻ കഴിയില്ല എന്ന് മാത്രം ഒന്ന് രണ്ട് തവണ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എന്ത് ഇവിടുന്ന് ലീവ് കൊടുത്തിട്ടില്ല, എന്റെ കയ്യിൽ ലീവും തന്നിട്ടില്ല, മറ്റൊരു തരത്തിലുള്ള നടപടി എടുത്തിട്ടില്ല.
അതേസമയം സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ലീവ് ലെറ്റർ നൽകിയതായി അറിയാൻ കഴിഞ്ഞു. ഇത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇത് പ്രോട്ടോകോൾ ലംഘനമാണ്. സെക്രട്ടറി ദീർഘനാളുകളായി എത്താതിരുന്നിട്ടും പകരം ചുമതല ആർക്കും നൽകിയിരുന്നുമില്ല. ദിവസങ്ങളായി വിവിധ ആവശ്യങ്ങൾക്ക് ഓഫീസിൽ കയറിയിറങ്ങുന്ന ആവശ്യക്കാർ ഗതികെട്ട് ഒടുവിൽ ബുധനാഴ്ച പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒരു മരണ സർട്ടിഫിക്കറ്റ് ഒരു മാസം കൊണ്ട് ഞാൻ കയറി ഇറങ്ങി നടക്കുക, ഇന്ന് വരും നാളെ വരും ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞവർ ഈ ഒരു മാസം കൊണ്ട് നടത്തിക്കുക. ഇപ്പോൾ രണ്ട് തുണ്ട് തന്നിട്ടുണ്ട്, ഇനി സെക്രട്ടറി ഇല്ല, വന്നതിന് ശേഷമേ എന്തൊക്കെ ഇതിനകത്ത് ചെയ്യാൻ നോക്കൂ. സെക്രട്ടറി ഇപ്പോൾ വരുമെന്ന് എന്നാൽ സ്ഥിരമായിട്ടൊരു ദിവസം പറഞ്ഞെങ്കിൽ അന്ന് വരാമായിരുന്നു. ഇത് നാളെ വാന്ന് പറഞ്ഞ് ഇപ്പോൾ ഡെയിലി 100 രൂപ വണ്ടിക്കൂലി ചിലവാണ്. വൈൻ ബിയർ പാർലർ അനുവദിക്കുന്നതിന് വേണ്ടി വൻ തുക, അതായത് 30 ലക്ഷത്തിൽ പരം രൂപ കൈക്കൂലി വാങ്ങിച്ചതിന്റെ പേരിൽ ഇപ്പോൾ അത് വിഷയമായി രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ സാമൂഹിക സംഘടനകളും പൊതുജനങ്ങളും ഏറ്റെടുത്തതിന്റെ ഫലമായിട്ട് ഇപ്പോൾ ഇവിടെ സെക്രട്ടറി ഒളിച്ചോടിയിരിക്കുകയാണ്. സെക്രട്ടറി വിളിക്കുമ്പോൾ സെക്രട്ടറി എവിടാണെന്ന് സെക്രട്ടറിക്ക് അറിയില്ല, സെക്രട്ടറി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇവിടെ പാവപ്പെട്ട ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി കൊണ്ടുവന്ന് ഇവിടെ വെറുതെ ഇരുത്തിയേക്കുക, അതുപോലെ ജീവനക്കാരെല്ലാം ഇവിടെ വെറുതെ ഇരിക്കുന്നു. സെക്രട്ടറി ഒപ്പിടാതെ ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഇവിടെ പ്രസിഡന്റിന് ഒരു കുലുക്കവും ഇല്ല, ഇവിടെ ജനങ്ങളെല്ലാം ഇവിടെ ഒന്ന് വെറുതെ നിൽക്കുന്നു. ഞാനേപോലെ ഇതേപോലെ മദറിന്റെ മരണ സർട്ടിഫിക്കറ്റ് നടക്കുന്നത് ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങിയത് വേറെ ഇവിടെ പിന്നെ പഞ്ചായത്ത് പിന്നെ വൈൻ പാർക്ക് കൊടുത്തതിന് പ്രശ്നത്തിന് പ്രശ്നമായിട്ട് നിൽക്കുന്ന അന്നേരം വേറെ പിന്നെ സെക്രട്ടറി സസ്പെൻഡ് ചെയ്യുന്നു കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വേറെ സെക്രട്ടറി ഇവിടെ ചാർജ് കൊടുക്കുന്ന ഇപ്പോൾ ഒരു 3-4 ദിവസം ഉണ്ട്, നാളെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊരു തീരുമാനം അധികൃതര് പിന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പൊതുജനങ്ങളെല്ലാം കൂടെ ഇവിടെ പിന്നെ കൂടി പ്രശ്നമുണ്ടാക്കി നിൽക്കുക. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയവരാണ് ഇവരിലേറെയും. May 31 വിരമിക്കാനിരിക്കെ സെക്രട്ടറി ഇത്തരം കൃത്യവിലോപം കാട്ടിയത് പഞ്ചായത്ത് ഡയറക്ടർ, ജില്ലാ കളക്ടർ, ADP തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചതായി വൈസ് പ്രസിഡന്റ് ആർ അജികുമാർ വ്യക്തമാക്കി. ഈ മാസം 31 പെൻഷൻ വരുന്ന ആളായതുകൊണ്ട് പെൻഷന്റെ പേപ്പറുകൾ ശരിയാക്കുന്നതിന് വേണ്ടി മുൻപ് ജോലി ചെയ്തിട്ട് പോയിരിക്കുകയാണെന്നാണ് ഞങ്ങൾ മോഡൽ ബന്ധപ്പെടുമ്പോഴൊക്കെ അവർ പറയുന്നത്. എന്നാൽ സ്ഥിരമായി വരാതിരിക്കുന്നത് പോലെ പഞ്ചായത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കോട്ടം തട്ടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അടിയന്തരമായ DDP പഞ്ചായത്ത് ഡയറക്ടറെയും കളക്ടറെയും ഒക്കെ ബന്ധപ്പെടുകയും സെക്രട്ടറിയുടെ അഭാവത്താൽ വിവിധ അപേക്ഷകളും സാക്ഷ്യപ്പെടുത്തേണ്ട സർട്ടിഫിക്കറ്റുകളും കെട്ടിക്കിടക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് സീനിയർ സൂപ്രണ്ട് ADP ഇൻചാർജ് CN മോഹനൻപിള്ള സ്ഥലത്തെത്തി. രോഷാകുലരായ നാട്ടുകാർ ഇദ്ദേഹത്തെ തടഞ്ഞുവെച്ചു. തുടർന്ന് ഇദ്ദേഹം പഞ്ചായത്ത് അംഗങ്ങളും നേതാക്കളുമായി ചർച്ച നടത്തി. ചർച്ചയ്ക്കൊടുവിൽ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയതായും സെക്രട്ടറിക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ഇദ്ദേഹം അറിയിച്ചു. ചാർജ് കൊടുക്കാൻ വേണ്ടിയുള്ള ഓർഡർ അവിടുന്ന് മെയിൽ ചെയ്തിട്ടും വരും. ഇപ്പോൾ സെക്രട്ടറിയുടെ ചാർജ് സെക്രട്ടറിക്കാരുടെ മറുപടിയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിലൂടെ ഞാൻ ഇപ്പൊ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. അത് നാളെ DDP കൊടുക്കും. ഡയറക്ടർ കൊടുത്തിട്ട് എന്താ വെച്ചാൽ സെക്രട്ടറിക്ക് നടപടി പിന്നീടുണ്ടാവും. വിഷയത്തിൽ ഇദ്ദേഹത്തോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ DDP ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ. കുന്നിക്കോട് സ്വകാര്യ ബിയർ വൈൻ പാർലറിന് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. ബാർ ഉടമയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ലക്ഷങ്ങൾ കോഴവാങ്ങിയതായി ആരോപിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി പഞ്ചായത്ത് പടിക്കലെത്തിയത്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും ലക്ഷങ്ങളാണ് ബാറുകാരിൽ നിന്നും കോഴ വാങ്ങിയതത്രേ. സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ല എന്നും ബാറിന്റെ NOC റദ്ദു ചെയ്യാൻ ഭരണസമിതി തീരുമാനിക്കണമെന്നും BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി ആവശ്യപ്പെട്ടു. യുവമോർച്ച നേതാക്കളായ രമേഷ് മേലില, രതീഷ് ഇലത്തൂർ, വില്ലൂർ സന്തോഷ്, കൃഷ്ണകുമാർ, അനന്തു വിളക്കുടി, ദീപുരാജ് തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, പത്തനാപുരം. പവിത്രം ജ്വല്ലേഴ്സ്, ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗൻ എഥനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹാൾമാർക്ക് ഗോൾഡ്, പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ.
ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻകോവിൽ എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽ രഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രി വാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോം 8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് അക്സസറീസ്, ക്യൂക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ, മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, എസ് ബി ടി എ ടി എം സമീപം, കെ ഒ എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 9947 6970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവ് ഇൻ ട്രൗസേഴ്സ്, യൗവൻ, ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ ജോസ് ടെക്സ്റ്റൈൽസ്, പി ഒ ജംഗ്ഷൻ, പുനലൂർ, പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471 254 5858. ടി വി ടി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ടി വി ടി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഫോൺ 9961 410 570. ക്ലാസിക് ഫുട്വെയർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിംഗ് ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്, കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയ സമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9447255870. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹന് കുളത്തൂപ്പുഴയിൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ മികച്ച ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹന് കുളത്തൂപ്പുഴ പൌരാവലിയുടെയും വിവിധ സാമൂഹ്യ സാംസ്കാരിക പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കുളത്തൂപ്പുഴയിലെത്തിയ എസ് ജയമോഹനെ കുളത്തൂപ്പുഴ പൌരാവലിയുടെ നേതൃത്വത്തിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ പരിപാടി അഡ്വക്കേറ്റ് കെ രാജു MLA ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അവർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഉതകുന്ന തരത്തിലുള്ള പ്രോജക്ടുകൾ, അത്തരം പ്രോജക്ടുകൾ ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള പ്രോജക്ടുകൾ, നമ്മുടെ സംസ്ഥാനത്തെ തന്നെ മറ്റിതര ജില്ലാ പഞ്ചായത്തുകൾക്ക് മാതൃകയായിട്ടുള്ള പ്രോജക്ടുകൾ, ആ പ്രോജക്ടുകൾ ഒക്കെ രൂപം കൊടുത്ത് DPC അംഗീകാരം നൽകി സർക്കാരിന്റെ അനുമതി കൊടുക്കുകയും നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഈ അംഗീകാരത്തിന്റെ എല്ലാം പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം.
കവി കുരീപ്പുഴ ശ്രീകുമാർ പൗരാവലിയുടെ ഉപഹാരം നൽകി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹനെയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗോപാലകൃഷ്ണപിള്ളയെയും അനുമോദിച്ചു. തുടർന്ന് വിവിധ സാംസ്കാരിക സംഘടനകൾ ഇരുവർക്കും സ്വീകരണം നൽകി. സ്വാഗത സംഘം ചെയർമാൻ റോയി ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ പ്രകാശ് കുളത്തൂപ്പുഴ സ്വാഗതം ആശംസിച്ചു. കെ പി സി സി നിർവാഹക സമിതി അംഗം എം എ ലത്തീഫ്, കുളത്തൂപ്പുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു എബ്രഹാം, ബി രാജീവ്, പി അനിൽകുമാർ, എൻ വാസുദേവൻ, ജോർജ് വർഗീസ്, ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ. 66 കെ വി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിലുള്ള മുഴുവൻ വൈദ്യുതി പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. 19 വർഷക്കാലം കൊണ്ടാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. 1996 ഡിസംബറിലാണ് തെന്മലയിൽ ഒരു 66 കെ വി സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായി സംസ്ഥാന വൈദ്യുത ബോർഡ് ഭരണാനുമതി നൽകുന്നത്. എന്നാൽ നീണ്ട 19 വർഷക്കാലം വേണ്ടിവന്നു സബ്സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ. പാരിസ്ഥിതിക പ്രശ്നങ്ങളും സ്ഥലം കൈമാറ്റം സംബന്ധിച്ചും നിരവധി നിയമപ്രശ്നങ്ങൾക്കൊടുവിലാണ് സബ്സ്റ്റേഷൻ തെന്മലയിൽ യാഥാർത്ഥ്യമാകുന്നത്. പാരിസ്ഥിതിക സംരക്ഷിത മേഖലയായതിനാൽ മരം മുറിച്ചു മാറ്റുന്നതിനും വനവകുപ്പിൽ നിന്നും കെ എ പി പാട്ടത്തിനെടുത്ത ഭൂമി കെ എസ് ഇ ബിക്ക് കൈമാറ്റം ചെയ്യുന്നതിലും വർഷങ്ങൾ പിന്നിട്ടു. തുടർന്ന് 2008 മാർച്ചിൽ അന്നത്തെ വൈദ്യുതി മന്ത്രി എ കെ ബാലൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഇതുകൂടാതെ സംസ്ഥാന സർക്കാർ 2014 മെയ്യിൽ പ്രഖ്യാപിച്ച മിഷൻ 676 പദ്ധതി ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ധൃതഗതിയിലാക്കുകയായിരുന്നു. നിലവിൽ ഇടമൺ 34 കേന്ദ്രമാക്കിയാണ് കല്ലട വൈദ്യുതി നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിതരണം ചെയ്തു വരുന്നത്. എന്നാൽ തെന്മലയിൽ സബ്സ്റ്റേഷൻ വന്നതോടുകൂടി തെന്മല ഡാമിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രദേശത്ത് തന്നെ നേരിട്ടെത്തിക്കാൻ കഴിയുമെന്നതാണ് സവിശേഷത. ഇതുകൂടാതെ തെന്മല, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ പഞ്ചായത്തുകളിലെ നിലവിലുള്ള മുഴുവൻ വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾക്കും പൂർണ്ണ പരിഹാരമാണ് സബ്സ്റ്റേഷൻ വരുന്നതോടുകൂടി ഉണ്ടാകുന്നത്. നിലവിൽ ഇടമണ്ണിൽ നിന്നും ഏക ഫീഡർ വഴിയാണ് വൈദ്യുതി എത്തിയിരുന്നതെങ്കിൽ ഇനി മുതൽ 5 ഫീഡർ വഴിയാകും വൈദ്യുതി എത്തുക. പദ്ധതിക്ക് പിന്നിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി, അഡ്വക്കേറ്റ് കെ രാജു എം എൽ എ, മുൻ എം പിമാരായ ചെങ്ങറ സുരേന്ദ്രൻ, പീതാംബരക്കുറുപ്പ്, കെ ബി ഗണേഷ് കുമാർ എം എൽ എ, മറ്റ് ജനപ്രതിനിധികൾ, കെ എ പി, വനവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രയത്നിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തെന്മല. INDUCA RPL ഒന്നാമതെത്തിച്ചത് തൊഴിലാളികളുടെ വികാരമാണെന്ന് യൂണിയൻ നേതാവ് മാമ്പഴത്തറ സലീം. RPL എസ്റ്റേറ്റിൽ സംഘടിപ്പിച്ച വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RPL കഴിഞ്ഞ മാസം നടന്ന റഫറൻഡത്തിൽ കുളത്തൂപ്പുഴ എസ്റ്റേറ്റിൽ റിഹാബ് എംപ്ലോയീസ് കോൺഗ്രസ് ഒന്നാം സ്ഥാനത്തെത്തിയത് തൊഴിലാളികൾക്ക് യൂണിയനിലുള്ള വിശ്വാസം കൊണ്ടാണെന്ന് യൂണിയൻ നേതാവ് മാമ്പഴത്തറ സലീം അഭിപ്രായപ്പെട്ടു. നിങ്ങളുടെ തൊഴിലാളികളുടെ അംഗസംഖ്യ ഹിതപരിശോധനയ്ക്ക് വേണ്ടി നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. അന്നത് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ പലരും ഇത്ര ഗൗരവമായി ചിന്തിച്ചു കാണില്ല. അന്ന് സാബു ഇബ്രഹാം തന്നെ പറഞ്ഞു, 6 നമ്പർ നിങ്ങളുടെ നമ്പരാണ്, അറിവിന്റെ നമ്പരാണ്. 6 നമ്പർ കുളത്തൂപ്പുഴ എസ്റ്റേറ്റിൽ ഒന്നാമത് നമ്പരായത് കഴിഞ്ഞ 26 തീയതിയാണ്. അവസാന നമ്പരായ 6 നമ്പർക്ക് RPL 700 കുടുംബങ്ങളിൽ ഭൂരിപക്ഷം വരുന്ന കുളത്തൂപ്പുഴ എസ്റ്റേറ്റിൽ ഒന്നാമത് യൂണിയാക്കാൻ കഴിഞ്ഞത് ഈ നാട്ടിലെ തൊഴിലാളികളുടെ മനസ്സാണ്, അവര് വികാരമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. 40 വർഷത്തെ പാരമ്പര്യം പറയുന്ന മറ്റു തൊഴിലാളി യൂണിയനുകൾ വ്യാജ പ്രചരണങ്ങൾ നടത്തി തൊഴിലാളികളെ കബളിപ്പിക്കുകയായിരുന്നു. ഇതിനുള്ള മറുപടിയാണ് റഫറൻഡത്തിലൂടെ ലഭിച്ചതെന്നും മാമ്പഴത്തറ സലീം ആരോപിച്ചു. 40 വർഷത്തെ പാരമ്പര്യം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ, സിപിഐക്കാർ, അവർ 500-600 അവകാശം പറയുമ്പോഴാണ് അവർക്ക് കിട്ടിയത്. 219 സഖാവേ, മറന്നുപോകരുത്, 219 കുളത്തൂപ്പുഴ എസ്റ്റേറ്റിൽ കിട്ടിയത്. കുളത്തൂപ്പുഴ RPL എസ്റ്റേറ്റിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് മാമ്പഴത്തറ സലീം കാര്യങ്ങൾ വിശദീകരിച്ചത്. ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാബു എബ്രഹാം സ്വാഗതം ആശംസിച്ചു. സന്തോഷസൂചകമായി പായസ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ. ആരമ്പുന്ന വാർഡിലെ പുന്നക്കര ജംഗ്ഷനിൽ CPIയുടെ രക്തസാക്ഷി മണ്ഡപവും കൊടിമരവും നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് CPI സംസ്ഥാന കൌൺസിൽ അംഗവും മുൻ MLAയുമായ PS സുബാൽ അഭിപ്രായപ്പെട്ടു. പുന്നക്കര ജംഗ്ഷനിൽ ചേർന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുനലൂർ നഗരസഭയിലെ ആരംഭന വാർഡിൽ പുന്നക്കര ജംഗ്ഷനിൽ CPIയുടെ രക്തസാക്ഷി മണ്ഡപവും കൊടിമരവും നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധന്മാരെ എത്രയും വേഗം പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് CPI സംസ്ഥാന കൌൺസിൽ അംഗം PS സുബാൽ ആവശ്യപ്പെട്ടു. ആരംഭന വാർഡിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്, എന്നാൽ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുമെന്നും PS സുബാൽ പറഞ്ഞു. CPI പുനലൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭന പുന്നക്കര ജംഗ്ഷനിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പ്രതിഷേധ പ്രകടനവും
ഒരു മീറ്റിംഗും ഇവിടെ സംഘടിപ്പിച്ചു. വിജയ്പുരം നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും മീറ്റിംഗും സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ അതിൽ വളരെ ചുരുക്കമായിരുന്നു അല്ലേ? ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെ ചുരുക്കമായി. ആരാണ് ആ പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുത്തത്? ആ പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുത്തത് ഈ നാട്ടുകാരല്ലാത്ത മറ്റ് പ്രദേശങ്ങളിലുള്ള ഈ പ്രദേശവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയാണ് ഇവിടെ നടന്ന മീറ്റിംഗിൽ പിന്നെ പങ്കെടുത്തത്. അതിന്റെ ഉദ്ദേശം എന്താണ്? യോഗത്തിന് സി പി ഐ പുനലൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ചു. സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി സി അജയപ്രസാദ്, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ രാധാകൃഷ്ണൻ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എ അനസ്, ഐ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ജയശങ്കർ, സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഇ കെ റോസ് ചന്ദ്രൻ, വി പി ഉണ്ണികൃഷ്ണൻ, ജെ ഡേവിഡ്, എ ഐ വൈ എഫ് പുനലൂർ മണ്ഡലം സെക്രട്ടറി വി എസ് പ്രവീൺകുമാർ, സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ, ജയനാഥൻ, അഡ്വക്കേറ്റ് എഫ് കാസ്ലസ് ജൂനിയർ എന്നിവർ സംസാരിച്ചു. സി പി ഐ പുനലൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം എം ജെ മനീഷ് കുമാർ സ്വാഗതവും എ ഐ വൈ എഫ് മണ്ഡലം കമ്മിറ്റി അംഗം രഞ്ജിത്ത് നന്ദിയും രേഖപ്പെടുത്തി. യോഗത്തിന് മുന്നോടിയായി ആരംഭുന്ന റേഷൻ കട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് സി പി ഐ നേതാക്കളായ രഞ്ജിത്ത് രാധാകൃഷ്ണൻ, മഹേഷ് മോഹൻ, ബിജു ശ്യാംരാജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം, ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം, ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജ്വല്ലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസൂ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കുരുമ്പലം ഇലക്ട്രോണിക്സ്, എസ് ബി ടിക്ക് സമീപം മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ യു പി എസുകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹുജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ ടിവി ഐറ്റംസ് എന്നിവയും ഡി ടി എച്ച് സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, എ ഐ സി ടി അപ്രൂവൽ, ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യു ജി കോഴ്സുകൾ: ബി ഇ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബി ഇ സിവിൽ എഞ്ചിനീയറിംഗ്, ബി ഇ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ബി ഇ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബി ഇ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ബി ടെക് ഇൻഫർമേഷൻ ടെക്നോളജി. പി ജി കോഴ്സുകൾ: എം ഇ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, എം ഇ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ആൻഡ് എം ഇ വി എൽ എസ് ഐ ഡിസൈൻ. കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ലൈബ്രറി, ലബോറട്ടറികളും വർക്ക്ഷോപ്പും, കേരള ഫുഡ്, യാത്രാ സൗകര്യം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ. ഫോർ അഡ്മിഷൻ കോൺടാക്ട് മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുട്ടകുഴി, നിയർ മാർത്താണ്ഡം, കന്യാകുമാരി ഡിസ്ട്രിക്ട്, തമിഴ്നാട്. ഫോൺ 0465127661. എൻ ബി പി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. എൽ കെ ജി മുതൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ, തികഞ്ഞ അച്ചട പരിചയ സമ്പന്നരായ അധ്യാപകർ, 100% സുരക്ഷിതത്വം, സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം, പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന, മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. എൻ ബി പി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. ഫോൺ 0475-222-7100. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമെന്റ്, സ്റ്റീൽ, എ സി ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475-222-6636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്,
തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൗൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്ര പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, കാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം, ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. അല്ല, പെണ്ണെവിടുന്നാ? ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. പെണ്ണെവിടുന്നാ? മഹാരാഷ്ട്ര. എല്ലാവരും ചോദിക്കുന്നു പെണ്ണെവിടുന്നാന്ന്. എവിടുന്നാന്ന് നീ പറ. ഗുജറാത്ത് ബന്ദേജ് മുതൽ കാഞ്ചിപുരം പട്ട് വരെ ഇന്ത്യയിലെ വെവ്വേറെ സ്ഥലങ്ങളിലെ ബ്യൂട്ടിഫുൾ സിൽക്സ്, നിങ്ങളുടെ കല്യാണത്തിലെ ഓരോ വിശേഷത്തിനും. ലക്നൗ സിൽക്സ് ഓഫ് ഇന്ത്യ ബ്രൈഡൽ സെവൻ, എല്ലാ സ്ഥലങ്ങളിലെയും പട്ട് RMKV മാത്രം. സുവർണാവസരം, സുവർണാവസരം! ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണിക്കൽ ജ്വല്ലറിയുടെ മെഗാ ഷോറൂം ഇപ്പോൾ പുനലൂരിലും. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, മാർക്കറ്റ് റോഡ്, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുളത്തൂപ്പുഴയിൽ NSS കരയോഗത്തിന്റെ കൊടിമരം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. കരയോഗം സെക്രട്ടറി കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകി. കുളത്തൂപ്പുഴ നെല്ലിമൂട് 2070 നമ്പർ NSS കരയോഗ മന്ദിരത്തിന്റെ കൊടിമരം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ കൊടിമരം നശിപ്പിക്കുകയായിരുന്നു. കൊടിമരം ഒടിച്ച് കരയോഗ മന്ദിരത്തിന്റെ ഉള്ളിലേക്ക് കളഞ്ഞ നിലയിലായിരുന്നു. ഇതിനെ തുടർന്ന് കരയോഗം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ പോലീസിന് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുളത്തൂപ്പുഴ പോലീസ് എത്തി തെളിവുകൾ ശേഖരിച്ചു. പ്രദേശം കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധ ശല്യം വർദ്ധിച്ചിരിക്കുകയാണെന്നും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കരയോഗം സെക്രട്ടറി ഗോപകുമാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഉച്ചവരെ ഉണ്ടെന്നാണ് പരിസരവാസികൾ നമ്മളെ അറിയിച്ചത്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കൂടെ വന്നപ്പോഴത്തേക്ക് കൊടിമര എടുത്ത് നശിപ്പിച്ച് ഇതിനുള്ളിൽ ഇട്ടിട്ട് പോയേക്കാമായിരുന്നു. ഇതിനു മുമ്പ് നമ്മുടെ മന്ദിരത്തിൻ്റെ ഈ ബോർഡ് ഇവിടെ ഒരെണ്ണം സ്ഥാപിച്ചിരുന്നു, അതും ഇതേപോലെ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരുന്നു. അന്നും സ്റ്റേഷനിലും പരാതി കൊടുത്തു, പഞ്ചായത്തിൽ പരാതി കൊടുത്തു, പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആവർത്തിച്ചുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ വൈകുന്നേരങ്ങളായിക്കഴിഞ്ഞാൽ മദ്യപാന്മാരുടെ ഒരു ഇത് സങ്കേതമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടുന്ന നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അപ്പൊ അതിന് പരാതി ഞങ്ങൾ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിലും കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കരയോഗം സെക്രട്ടറി അറിയിച്ചു. മാസങ്ങൾക്ക് മുമ്പ് കരയോഗ മന്ദിരത്തിന്റെ ബോർഡും നശിപ്പിക്കപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കരവാളൂർ PO സ്പെൻസർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മുൻ MLA PS സുബാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കരവാളൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PO സ്പെൻസർ ലൈബ്രറിയുടെ 11th വാർഷികവും PO സ്പെൻസർ അനുസ്മരണവും SSLC അവാർഡ്ദാനവുമാണ് സംഘടിപ്പിച്ചത്. കരവാളൂർ മാത്ര സർവീസ് സഹകരണ ബാങ്ക് ആഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന് ലൈബ്രറി പ്രസിഡന്റ് ജി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി N തുളസി സ്വാഗതം പറഞ്ഞു. മുൻ MLA PA സുബാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കരവാൾ
കരുമാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരോജാദേവി, സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് എഫ് കാസ്റ്റസ് ജൂനിയർ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി, സിപിഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി അജയപ്രസാദ്, മാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രൻ, സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജോബോയ് പെരേര, പത്തനാപുരം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രതിനിധി വി രാജൻ, കെ വി സിജു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബി പ്രമീളകുമാരി, സിപിഐ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി ശശിധരൻ, വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മോഹനചന്ദ്രൻ നായർ, ലൈബ്രറി ഭരണസമിതി അംഗം ആർ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഇനി സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നിക്കോട് ബിയർ വൈൻ പാർലർ വിവാദത്തിൽ ആരോപണ വിധേയയായ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് രാജിവെച്ചു. രാജി പാർട്ടി നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം. സംഭവത്തിൽ സിപിഎമ്മിനെതിരെ നടത്തുന്ന അപവാദ പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് സിപിഎം പത്തനാപുരം ഏരിയ നേതൃത്വം. ബിയർ വൈൻ പാർലർ വിവാദത്തിൽ ആരോപണ വിധേയായ സെക്രട്ടറി ഓഫീസിലെത്തുന്നില്ല. വിവിധ ആവശ്യങ്ങളുമായി എത്തുന്നവർ വലയുന്നു. സെക്രട്ടറിക്കെതിരെ നടപടിയുണ്ടായേക്കും. ഉന്നത ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഓഫീസിലെത്തി പരിശോധന നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവസ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പുനലൂർ, പത്തനാപുരം കൊട്ടാരക്കര ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, ഭാരതായ് ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലേഴ്സ് പുനലൂർ, ശങ്കേ സൈ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തോൾക്കോട്ട്.